തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആളുകൾക്കൊക്കെ ഒരു വർഷം ആറായിരം രൂപ വച്ച് കൊടുത്തിട്ട് ഇപ്പോൾ പറയുന്നു അവരൊക്കെ പണം തിരിച്ചടയ്ക്കണമെന്നും പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് പൈസ കിട്ടിയ നാൽപ്പത്തിരണ്ട് ലക്ഷം പേർ അനർഹരാണ് എന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി ഔദ്യോഗികമായി തന്നെ പറയുന്നത് അതിൽ തന്നെ ബി ജെ പി ഭരിക്കുന്ന ആസാമിലാണ് ഏറ്റവുമധികം ആളുകൾ എന്നുള്ള വ്യാജേന ഈ പണം കൈപ്പറ്റിയത് എന്നാണ് കേന്ദ്ര മന്ത്രി വ്യക്തമാക്കുന്നത് ഇത് ഈ ആറായിരം രൂപ വച്ച് കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് ഹനുമാൻ്റെയും പാകിസ്ഥാൻകാരുടെയും ബംഗ്ലാദേശുകാരുടെയും ഒക്കെ പേരിൽ ആധാർ കാർഡുകൾ ഉണ്ടാക്കി കർഷകർ പണം കൈപ്പറ്റുന്ന ആ രസകരമായ സംഭവം ബോളിവുഡ് താരങ്ങളുടെ വരെ പേരിൽ കർഷകർ എന്നുള്ള നിലയിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങോട്ടാണ് ആരിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാമായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ കൃഷിമന്ത്രി സ്ഥിരീകരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി കാര് ഓടി നടന്ന് ഒന്നുകിൽ തങ്ങളുടെ പോക്കറ്റിലേക്ക് കാശ് മാറ്റുകയായിരുന്നു അതല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി കൃഷി എന്താണ് എന്ന് ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകൾക്ക് വരെ ഈ പണം വാങ്ങിക്കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കർഷകന് ഒരു വർഷത്തിൽ ആറായിരം മൂന്ന് ഘട്ടമായി രണ്ടായിരം 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 വെച്ച് കിട്ടും അതാണ് പദ്ധതി ആ പൈസ വോട്ട് ലക്ഷ്യമിട്ട് തങ്ങളുടെ സ്വന്തക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ വോട്ട് തങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു കേരളത്തിലും ഇതുപോലെ സംഘപരിവാറുകാർ വ്യാപകമായി ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഈ പ്രധാനമന്ത്രിയുടെ കൃഷി സമ്മാൻ നിധിയെ ഉപയോഗിച്ചിരുന്നു നിങ്ങളെല്ലാവരും അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ പിന്നെ കുറച്ചുകൂടി സിസ്റ്റം ഉള്ളതുകൊണ്ട് അങ്ങനെ അനർഹരുടെ എണ്ണം വളരെ കുറവാണ് എങ്കിലും കുറേ ആളുകൾ അനർഹരായി തന്നെ ഈ രണ്ടായിരം രൂപ വീതം നാല് മാസം കൂടുമ്പോൾ കിട്ടുന്നത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തരം കൈക്കൂലി കൊടുക്കലായിരുന്നു ഇത് എന്നുള്ള ആ ആരോപണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ശരിവയ്ക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നാൽപ്പത്തിരണ്ട് ലക്ഷം അനർഹർ ഈ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കണക്ക് വരുമോ അപ്പോൾ ഇതൊന്നും നോക്കാതെയാണോ ഇതൊന്നും ചിന്തിക്കാതെയാണോ ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ടിരുന്നത് ഇനി അവരൊക്കെ തിരിച്ചടയ്ക്കണമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ അടുത്തൊന്നും തിരഞ്ഞെടുപ്പില്ലല്ലോ അതുകൊണ്ട് അവരെ അവരെക്കൊണ്ട് തിരിച്ചടപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പോൾ കൃഷിമന്ത്രി പറഞ്ഞിരിക്കുന്ന കണക്കിൽ അസമ് തമിഴ്നാട് അങ്ങനെ അടുത്ത കാലത്തൊന്നും തിരഞ്ഞെടുപ്പില്ലാത്ത സംസ്ഥാനങ്ങളെയാണ് മുഖ്യമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കർഷകർ എന്നുള്ള പേരിൽ ബി ജെ പിക്ക് വോട്ട് വാങ്ങുന്നതിനുള്ള ഒരു തന്ത്രമായി ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ ഈ പണം അങ്ങനെ വിതരണം ചെയ്യുകയായിരുന്നു കൈക്കൂലിയുടെ പേരിൽ തന്നെ എന്ന് നാം മനസ്സിലാക്കണം വോട്ടിന് കൈക്കൂലി എന്ന് പറയുന്ന പരിപാടിയാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധി എന്നുള്ള പേരിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് തന്നെയാണ് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറയുന്നത്